മനുഷ്യന് സന്തോഷം കൈവരുത്തുന്നതിൽ അവരവരുടെ മനോഭാവങ്ങൾക്കും ചിന്താഗതികൾക്കും വലിയ പങ്കുണ്ട്. മനുഷ്യൻ്റെ സന്തോഷകരമായ ചിന്താഗതികളെയും മനോഭാവങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾക്ക്, വ്യത്യസ്ത അനുഭവങ്ങൾക്ക്, വ്യത്യസ്ത രീതികൾക്ക് അതും വലിയ പങ്കുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ സംസാരം. കേരളക്കരയിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് പി.വി. അൻവറും പിണറായി വിജയനും. പി.വി. അൻവർ ഒന്ന് പറയുന്നു, പിണറായി വിജയൻ മറ്റൊന്ന് പറയുന്നു. മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. അതിൻ്റെ പിന്നാമ്പുറക്കഥകളും ചർച്ചകളും എന്തോ ആകട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാൻ ഉദ്ദേശിച്ച കാര്യം, രണ്ടുപേരിൽ ഒരു കക്ഷി മറ്റൊരു കക്ഷിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ സംസാരത്തിലെ വാചകങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകണം പി.വി. അൻവറിനെതിരെ ചില കോണുകളിൽ നിന്ന് പ്രതിഷേധ പ്രകടനം നടത്താൻ ചില ആളുകൾ മുമ്പോട്ട് വന്നു. പ്രസ്തുത പ്രതിഷേധ പ്രകടനത്തിൽ മുഴങ്ങിക്കേട്ട ചില മുദ്രാവാക്യങ്ങൾ അത് മനുഷ്യ മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്ന സാമൂഹിക അനുഭവമല്ല സമ്മാനിക്കുന്നത്. വ്യക്തമായി പറയുന്നു, ആരെയാണോ ചീത്ത വിളിച്ചത്, ആരെയാണോ തല്ലും കൊല്ലും കൈയും കാലും വെട്ടും പുഴയിലൊഴുക്കുമെന്നൊക്കെ പറഞ്ഞത്, അവരുടെ ശരീരത്തെ അങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമാണ്, സന്തോഷമില്ലാത്ത സാഹചര്യമാണ് എന്നത് സത്യം. അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെയൊരു വർത്തമാനം, അങ്ങനെയൊരു സംസാരം സാമൂഹിക പശ്ചാത്തലത്തിൽ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ട്? സമൂഹം ആഗ്രഹിക്കുന്ന കോമൺ ഹാപ്പിനെസ്, സോഷ്യൽ ഹാപ്പിനെസ്, ഹാർമണി, അതിനെ അത് തകർക്കുന്നുണ്ട്. പരസ്പരം എതിർപ്പുള്ളതിൻ്റെയും പരസ്പരം വിയോജിപ്പുള്ളതിൻ്റെയും പേരിൽ അങ്ങുമിങ്ങും കാലുവെട്ടാനും കൈവെട്ടാനും തലയെടുക്കാനും തുനിഞ്ഞിറങ്ങിയാൽ ഇവിടെ പിന്നെ എത്ര പേർക്ക് കാലുണ്ടാകും? ഇവിടെ പിന്നെ എത്ര പേർക്ക് തലയുണ്ടാകും? ഇവിടെ പിന്നെ എത്ര പേർക്ക് കൈയുണ്ടാകും? ഏതൊക്കെ പുഴകളിൽ കൈയും കാലും തലകളും നിറഞ്ഞൊഴുകും എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും സമൂഹത്തിൽ സംഭവിക്കുന്നില്ല. സംഭവിക്കാതിരിക്കലാണ് സമൂഹത്തിൻ്റെ ആവശ്യം, അങ്ങനെ നടക്കാതിരിക്കലാണ് സമൂഹത്തിൻ്റെ സന്തോഷം. പക്ഷേ നടത്തിയില്ലെങ്കിലും നടത്തുമെന്ന് പറയുന്നത് സമൂഹ മനസ്സാക്ഷിയെ വളരെ നെഗറ്റീവായി ഹേർട്ട് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരു കാര്യമായി മനസ്സിലാക്കും. ഇത് പറയുമ്പോൾ മുമ്പൊരിക്കൽ എറണാകുളത്ത് നടന്ന ഒരു മുദ്രാവാക്യം വിളി ഓർക്കുന്നു. അതും കൊലവിളിയുടേതാണ്, അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ മരിപ്പിക്കൽ സൂചന നൽകിക്കൊണ്ടാണ്. ഇതും മറിച്ചല്ല. അന്നും ഇവിടെ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ആര് ആർക്കെതിരെ ഉയർത്തിയാലും ജീവൻ നശിപ്പിക്കുമെന്നോ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ അവയവ നാശം വരുത്തുമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള സ്വരങ്ങളും ശബ്ദങ്ങളും സംസാരങ്ങളും അത് നമ്മൾക്കാണെങ്കിൽ അതിഷ്ടപ്പെടുമോ എന്നാദ്യം ചിന്തിക്കുക. മറ്റൊരാളുടെ കൈയും കാലും വെട്ടുമെന്ന്, അല്ലെങ്കിൽ മറ്റൊരാളെ യമപുരിക്ക് അയക്കുമെന്ന്, മറ്റൊരാളെ ഉടവ പൊതിഞ്ഞ് പറഞ്ഞയക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ മുറവിളി കൂട്ടുമ്പോൾ, നമ്മൾ ഉച്ചൈസ്തരം മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഒരു വേള, ഒരു നിമിഷം മാത്രം നമ്മൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കിയാണ്
നമ്മെ ചൂണ്ടിയാണ് പുടവ പൊതിഞ്ഞ് യമപുരിയിലേക്ക് പറഞ്ഞയക്കുമെന്ന് മുദ്രാവാക്യം ഒരാൾ വിളിക്കുന്നതെങ്കിൽ, നമ്മുടെ മുഖത്ത് നോക്കിയാണ് നമ്മെ ചൂണ്ടിക്കൊണ്ടാണ് കൈയും കാലും വെട്ടി പുഴയിലൊഴുക്കുമെന്ന് പറയുന്നതെങ്കിൽ, നമ്മുടെ മനസ്സിനെ അത് വളരെ നെഗറ്റീവായി ബാധിക്കും. സങ്കടം അല്ലെങ്കിലും ഒരു തരം അസ്വസ്ഥത സമ്മാനിക്കാൻ അത് സാധ്യതയുണ്ട് എന്നുറപ്പാണ്. അത്തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതയാണ് അസമാധാനമാണ് സന്തോഷമില്ലായ്മയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുക. സമൂഹമെന്ന് പറയുന്നത് പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കാനുള്ളതാണ്, പരസ്പരം കൊത്തിയും മുറിച്ചും ജീവിക്കാനുള്ളതല്ല, കൊണ്ടും കൊടുത്തും ജീവിക്കാനുള്ളതാണ്. കൊണ്ടും കൊടുത്തും ചേർന്നു നിന്നും ഒപ്പം നിന്നും പരസ്പരം സഹകരിച്ചും സഹായിച്ചും ജീവിക്കുക എന്ന സാമൂഹിക സത്യം, സോഷ്യൽ റിയാലിറ്റി, കോമൺ ട്രൂത്ത്, അതിനെ ധിക്കരിക്കാനും അത് തകർക്കാനുമുള്ള ശ്രമമാണ് ഇത്തരം ആളുകളെ വൾഗറായിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിയിലേക്ക്, അല്ലെങ്കിൽ അത്തരം മുദ്രാവാക്യ വിളികളിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത്. മനസ്സിനെ, മനുഷ്യൻ്റെ മനസ്സിനെ, സോഷ്യൽ ഹാപ്പിനെസ്സിനെ, കോമൺ ട്രൂത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ആക്രോശങ്ങൾ, സംസാരങ്ങൾ, മുദ്രാവാക്യ വിളികൾ, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഈ പുതിയ കാലത്തും എന്ന് എല്ലാ പാർട്ടിക്കാർക്കും അമർന്നിരുന്ന് ആലോചിക്കാവുന്നതാണ്. ഇടതായാലും വലതായാലും മുകളായാലും താഴെയായാലും മൂലയായാലും പാർശ്വമായാലും ഏതു വിഭാഗമായാലും ആക്രോശങ്ങളും മരണപ്പോർവിളികളും വെട്ടും കുത്തുമെന്ന ഉദ്ഘോഷങ്ങളും അത് അത്ര നല്ലതല്ലെന്ന് തിരിച്ചറിയാൻ ഈ പുതിയ കാലത്തും നമുക്ക് സാധിക്കാതെ പോകുന്നത് നമുക്ക് കോമൺ ഹാപ്പിനെസ്സിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, സോഷ്യൽ ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ടാണ്, സോഷ്യൽ ഫുൾഫിൽനെസ്സിനെ കുറിച്ചുള്ള ആലോചന ഇല്ലാത്തത് കൊണ്ടാണ്. രാഷ്ട്രീയമാകാം, സാംസ്കാരിക പ്രവർത്തനമാകാം, പ്രബുദ്ധ മേഖലയിലെ പ്രവർത്തനങ്ങളാകാം, ഏതുമാകാം, പക്ഷേ ഈ ലളിത വിചാരം, ഈ ലളിത ബുദ്ധി നമുക്കില്ലാതെ പോയിക്കൂടാ. ഞാനും നിങ്ങളും അവരും ഇവരും എല്ലാവരും സന്തോഷപൂർവം ചേർന്നു നിൽക്കുന്നതാണ് സമൂഹമെന്ന തിരിച്ചറിവില്ലാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അനാവശ്യമായ വാഗ്വാദങ്ങൾ നടത്താൻ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒട്ടും ന്യായമല്ലാത്ത പോര് തീർക്കാനും, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മുന്നണികളുടെ പേരിൽ കൊല്ലും കൊലവിളിയും നടത്താനും, പാർട്ടികളുടെയും പ്രസ്ഥാനത്തിൻ്റെയും പേരിൽ പൊതിഞ്ഞ് യമപുരിക്കയക്കുമെന്ന് വെല്ലുവിളി ഉയർത്താനും ഒക്കെ ശ്രമിക്കുന്നത് അക്ഷരാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല, സാമൂഹികാഭ്യാസത്തിൻ്റെ കുറവാണ് അതൊക്കെ കാണിക്കുന്നത്. രാഷ്ട്രീയ ബോധം കൊണ്ട് സാമൂഹികാഭ്യാസം കിട്ടിക്കൊള്ളണമെന്നില്ല, വൈജ്ഞാനിക ബോധം കൊണ്ട് സാമൂഹികാഭ്യാസം കിട്ടിക്കൊള്ളണമെന്നില്ല. സാമൂഹിക ജീവിതവുമായി അല്ലെങ്കിൽ സമൂഹ ജീവിതവുമായി ഇടകലരാൻ, ആ ജീവിതവുമായി ലയിച്ചു ചേരാൻ ആർക്ക് സാധിക്കുന്നുവോ അത്തരക്കാർക്ക് ഇത്തരം പോർവിളികളും ഇത്തരം ആക്രോശങ്ങളും കൊലപാതക വാദങ്ങളും തകർക്കും വെട്ടും കുത്തും കത്തും എന്നൊക്കെയുള്ള മുറവിളികളും സാധിക്കില്ല എന്നുറപ്പാണ്.